ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു നിസ്സാര വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാര്യം കേൾക്കുമ്പോൾ ഒരു നിസ്സാരമായിട്ട് തോന്നിയാലും ഇച്ചിരി ഗൗരവ കയറിയിട്ടുള്ളൊരു കാര്യം തന്നെ അവിടെ പറയാണ്ടി പോകുന്നത് വേറൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം സിവിൽ സ്കോർ എന്ന് പറയുന്ന സംഭവം ഇപ്പം ഒരുപാട് കേൾക്കുന്നുണ്ടാവും നമ്മളിപ്പോൾ ലോൺ എടുക്കാൻ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്തിട്ടൊന്ന് ബൗൺസ് ആകുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ഫിനാൻസിൽ അവർ പറയുന്നുണ്ടാവും സിവിൽ സ്കോറിന് വിഷയമാകും അല്ലെങ്കിൽ സിവിൽ സ്കോർ ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും ഓക്കെ അപ്പം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണ് ചെയ്യാണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഞാനിതിപ്പം ചെയ്യാൻ കാരണം വേറെ ഒന്നും അല്ല ഞാനിപ്പോൾ ഒരു ഫിനാൻസ് സ്ഥാപനത്തിനാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു ലോണിനിട്ടിട്ട് വരുമ്പോഴത്തേക്ക് സിവിൽ സ്കോർ ഇല്ല എന്ന് പറയുമ്പോൾ പലർക്കും അതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് നമ്മളാണെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഞാൻ ഓർത്തു ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ അധികം ആൾക്കാർ ണാനില്ല എന്നാൽ പോലും ഒരു പത്ത് പേരെങ്കിൽ പത്ത് പേര് ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ ജോർഡ് പാലക്കാരൻ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയക്കാം ഓക്കെ അപ്പം സിവിൽ സ്കോർ എന്താണെന്ന് ഞാൻ ആയതന്നെ ഒന്ന് പറയാം അതിന് ശേഷം സിവിൽ സ്കോർ നമുക്ക് കുറയാനുള്ള കാരണങ്ങളും അതുപോലെ തന്നെ സിവിൽ സ്കോർ കൂടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അതല്ലെങ്കിൽ ഇപ്പോൾ ലോൺ എടുത്ത് മൊത്തം പൊട്ടി പാളീസ് ആയിട്ട് സിവിൽ സ്കോർ മൊത്തത്തിൽ പോയ ആൾക്കാർക്ക് എങ്ങനെ സീറോ എന്ന് സീറോയെന്ന് മുകളിലോട്ടെത്തിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് മെയിനായിട്ട് പറയാൻ പോകുന്നത് അപ്പം ആയിന്നെ പറയുകയാണെങ്കിൽ സിബിൽ സ്കോർ എന്താ ജസ്റ്റ് ഒരു ചുരുക്കി പറയാം സിബിൽ സ്കോർ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സിബിൽ എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് ബ്യൂറോ ആണ് അതായത് നമ്മൾ ഈ ജാതകം എഴുതുന്നതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ഇടപാടുകളുടെ ഒരു ജാതകം എന്ന് വേണേൽ നമുക്ക് പറയാം അതായത് നമ്മൾ എടുത്തിട്ടുള്ള ലോണിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ തിരിച്ചടവിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാവുന്ന ഒരു ഏജൻസിയാണ് ശരിക്കും പറഞ്ഞാൽ സിബിൽ എന്ന് പറയുന്നത് അപ്പം സിബിൽ സ്കോർ എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഒരു മുന്നൂറിനും തൊള്ളായിരത്തിനും ഇടയ്ക്കുള്ളൊരു ഒരു സംഖ്യയാണ് ഒരു മൂന്നക്ക സംഖ്യയാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത് മുന്നൂറ് എന്ന് പറയുന്നത് ഏറ്റവും കുറവും തൊള്ളായിരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലും അതാണ് നമ്മുടെ ആ ഒരു നമ്മുടെ ജാതകത്തിൻ്റെ ഒരു മെയിൻ സംഭവം ഓക്കെ അപ്പം ഒരു തൊള്ളായിരം റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് തൊള്ളായിരം ആ റേഞ്ചിലൊക്കെ ആൾക്കാർക്കാണ് ഏറ്റവും നല്ല രീതിയിൽ ലോൺ കിട്ടാൻ ചാൻസ് ചാൻസുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിവിൽ സ്കോർ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇൻട്രസ്റ്റിൽ കുറവ് വരുത്താനും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അല്ലെങ്കിൽ കാലാവധി നമുക്ക് ലോൺ കൂട്ടിയിടാനും അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഈ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും സിവിൽ സ്കോർ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോണും കാര്യങ്ങളൊക്കെ ആവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്കിനിപ്പോൾ ലോൺ കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് അധികം കാലാവധി ഒന്നും ഇടാൻ പറ്റാതെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഒരുപാട് ഇ എം ഐ അടയ്ക്കുന്നതിൻ്റെ കേസിലൊക്കെ ഒരുപാട് ടൈറ്റ് ആയി പോകുന്ന അവസ്ഥയൊക്കെ വരും അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ സിബിൽ സ്കോറിൻ്റെ അകത്ത് അപ്പം സിവിൽ സ്കോർ കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മളൊരു ലോൺ എടുത്തിട്ട് തിരിച്ചടവിൽ വരുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് മെയിനായിട്ട് നമ്മുടെ സിബിൽ സ്കോർ താഴെ പോകുന്നത് അതായത് ചെക്ക് ബൗൺസ് ആവുക അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് നമ്മൾ അടക്കാതിരിക്കുക അതല്ലെങ്കിൽ ലോണൊക്കെ ഒത്തുതീർപ്പാക്കുന്ന രീതിയിൽ സെറ്റിൽമെൻ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ സിബിൽ സ്കോർ ഒക്കെ താഴ്ട്ടു പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സിബിൽ സ്കോർ കുറയുന്നതിൻ്റെ ആ ഒരു ഓപ്പോസിറ്റ് നമ്മൾ ചിന്തിച്ചാൽ മതി എങ്ങനെ സിബിൽ കൂട്ടാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ തന്നെ ഒരു ഐഡിയ കിട്ടും പക്ഷേ എന്നാലും ഞാനിത് ലാസ്റ്റ് തന്നെ പറയാം ഇപ്പോൾ നമുക്ക് കുറയുന്നതിൻ്റെ കാര്യങ്ങൾ പറയാം അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ പേയ്മെൻറ്റിൻ്റെ കേസ് ഞാൻ പറഞ്ഞു പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഒരേ സമയം ഒന്നിലധികം ബാങ്കുകളിൽ ലോൺ അപ്ലൈ ചെയ്യുവാണെങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ സിബിൽ സ്കോറിന് നല്ല രീതിയിൽ കുറവ് വരാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ സിബിൽ സ്കോർ അറിയാൻ വേണ്ടിയിട്ട് ഇടക്കിടയ്ക്ക് നമ്മൾ പല പല സൈറ്റുകളിലും കയറിയിട്ട് നമ്മൾ സിബിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ സിബിലിൻ്റെ സ്കോർ കുറയാനുള്ള ചാൻസ് അവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിവിൽ സ്കോർ കുറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേർക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും കാരണം ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത ആൾക്കാരില്ല ഒന്നെങ്കിൽ ഫ്യൂൽ കാർഡോ അതല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ഷോപ്പിംഗ് കാർഡായിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ ചാൻസ് ഉള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിധി കൂടുതൽ യൂസ് ചെയ്താലും നമുക്ക് സിവിൽ സ്കോർ നല്ല രീതിയിൽ കുറവ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സിവിൽ സ്കോറിൻ്റെ ആ ഒരു കുറവിനെ നിയന്ത്രിക്കാൻ പറ്റും ഒന്നെങ്കിൽ നമുക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ സിവിൽ സ്കോർ കൂട്ടാം ഇതൊന്നും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ സിവിൽ സ്കോർ കുറയ്ക്കാനും പറ്റും നമ്മൾ തന്നെയാണ് നമ്മുടെ സിവിൽ സ്കോറിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ സിവിൽ സ്കോർ കുറയാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ സിവിൽ സ്കോർ എങ്ങനെ കൂട്ടണം എന്നുകൂടെ ചിന്തിക്കണമല്ലോ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ അതായത് ഒന്നാമത്തെ കാര്യം നമ്മൾ എടുത്ത ലോണൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ അടയ്ക്കുക ഇപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ടിൽ കൂടെ പോകുന്നതാണെങ്കിൽ ആ സെയിം ഡേറ്റിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരിക്കണം അപ്പോൾ അത് കറക്റ്റായിട്ട് കയറി പൊക്കോളും അത് ഒന്നാമത്തെ കാര്യം പിന്നെ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ അത് ഏകദേശം ഒരു ഓരോ ബാങ്കിനും നമുക്കിപ്പം പല പല ലിമിറ്റുകൾ പറയുന്നുണ്ടാവും കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനമൊക്കെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാവുള്ളൂ അതായത് ഇപ്പം നമുക്കൊരു പതിനായിരം രൂപയുടെ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പതിനായിരം നമ്മൾ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിവിൽ സ്കോറിൽ നല്ല രീതിയിൽ അത് ബാധിക്കും അതേസമയം ഇപ്പോൾ ഒരു പതിനായിരത്തിൻ്റെ കാർഡാണെങ്കിൽ നമ്മൾ മാക്സിമം ഒരു ഏഴായിരം രൂപ വരൊക്കെ യൂസ് ചെയ്യാവുള്ളൂ കാരണം അതിന് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്രെഡിറ്റായിട്ട് തന്നിരിക്കുന്ന ആണെങ്കിൽ പോലും അത് നമ്മുടെ ഒരു ട്രാക്കിൽ അത് നല്ല രീതിയിൽ കാണിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എഴുപതിൽ നിർത്തുക പിന്നെ അതുപോലെ തന്നെ ഈ ക്രെഡിറ്റ് കാർഡ് കറക്റ്റായിട്ട് അടക്കം കൊണ്ട് വേണം അതിനിപ്പോൾ നമുക്കൊരു ഓരോ ബാങ്കിന് ഓരോ ടൈം പീരീഡ് വരും ഇപ്പോൾ മുപ്പത് ദിവസമാകാം നാൽപ്പത്തഞ്ച് ദിവസമാകാം അങ്ങനെ പല പല ടൈം പീരീഡ് വരും അതിനുള്ളിൽ തന്നെ അത് കറക്റ്റായിട്ട് അടക്കുകൊണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് സിവിൽ സ്കോർ ഓട്ടോമാറ്റിക്കായിട്ട് കൂടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഓൺലൈനിൽ കാണുന്ന ലോൺ എല്ലാം അപ്ലൈ ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ എല്ലാ ബാങ്കിലും പോയിട്ട് കുറച്ച് ക്യാഷിന് ആവശ്യം വരുമ്പം ഒരേ സമയം കയറി അപ്ലൈ ചെയ്ത് ഇതും നമുക്ക് സിബിൽ സ്കോർ നല്ല രീതിയിൽ കുറയ്ക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കറക്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ലോണിന് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ രണ്ടും മൂന്നും ബാങ്കിലൊക്കെ ഒരേ സമയം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സിബിൽ സ്കോറിനകത്ത് ആ ഒരു ട്രാക്കിനകത്ത് കാണിക്കും സ്കോർ കുറയുന്നതിന് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഒരു ബാങ്കിൽ ചെന്നിട്ട് ഈ ഒരു സിബിലിൻ്റെ റിപ്പോർട്ട് എടുക്കുമ്പോഴത്തേക്ക് ആ റിപ്പോർട്ടിനകത്ത് കാണിക്കും നമ്മൾ എവിടെയൊക്കെ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ക്യാൻസൽ ആയിട്ടുണ്ട് നിലവിൽ എത്ര ലോൺ ഫോൺ ഉണ്ട് അതിൻ്റെ അകത്ത് എത്ര പെൻറ്റിങ് ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മുടെ ഈ ഒരു സിബിൽ സ്കോറിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ലിസ്റ്റിൻ്റെ അകത്ത് കിട്ടും അപ്പോൾ അതും കൂടെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് സിബിൽ സ്കോറിൻ്റെ ആ ഒരു പ്രശ്നം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഈ ചെയ്ത സംഭവങ്ങൾ സിബിൽ സ്കോർ ബാലൻസ് ചെയ്യാൻ മാത്രമല്ല സിവിൽ സ്കോർ നല്ല രീതിയിൽ കുറഞ്ഞു പേർക്ക് കൂട്ടാനും പറ്റും ഇനി ഇപ്പം അതുപോലെ തന്നെ സിവിൽ സ്കോർ എങ്ങനെ കൂട്ടാം എന്നുള്ള കേസും കേസുകൂടെ ഞാൻ പറയാം അതായത് ഇപ്പം പണ്ടൊക്കെ ലോൺ എടുത്ത ആൾക്കാർക്ക് സിവിനെ കുറിച്ച് അറിയത്തില്ലാത്ത ആൾക്കാരൊക്കെ പലരും ഈ പറയുന്ന പോലെ ചെക്ക് ചെക്കൊക്കെ ബൗൺസ് ആയി കഴിയുമ്പോഴത്തേക്ക് അതായത് നമ്മൾ ലോൺ എടുത്തിട്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് ചെക്ക് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കളക്ഷൻ്റെ ആൾക്കാർ വരുമ്പോഴത്തേക്കും അവർക്ക് ക്യാഷൊ കൊടുക്കും അതിൻ്റെ ഫൈൻ കൂടെ ചേർത്തിട്ടായിരിക്കും കൊടുക്കുന്നത് പക്ഷേ എല്ലാ മാസം ബൗൺസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ട്രാക്ക് പോവുക കംപ്ലീറ്റ് ട്രാക്ക് പൊട്ടിപ്പോകുക അപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോയ ആൾക്കാർ ഇപ്പോൾ സിവിൽ സ്കോർ മുന്നൂറയിലും അല്ലെങ്കിൽ മുന്നൂറിന് താഴെയായിട്ട് ഇരിപ്പുണ്ടാവും അപ്പോൾ അവരുടെ സ്കോർ എങ്ങനെ കൂട്ടാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പം അതിന് മുമ്പായിട്ട് ഒരു കേസും കൂടെ ഞാൻ പറയാം നമുക്കിപ്പോൾ സിബിൽ സ്കോർ കൂടിയാലും നമ്മുടെ റിപ്പോർട്ട് എടുക്കുമ്പോൾ നമുക്ക് പണ്ട് വന്നിട്ടുള്ള പെൻഡിങ് സൈഡും എല്ലാം അതിൻ്റെ അത് കാണിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കോർ പിന്നെ കൂട്ടിയെടുക്കാം ഇന്നിപ്പോൾ തക്കാലം ബൗൺസ് ആകട്ടെ എന്ന് ഓർത്തിരുന്നാൽ പോലും എത്ര വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ സിവിൽ റിപ്പോർട്ട് എടുത്ത് നോക്കിയാലും അതിൻ്റെ അകത്ത് കാണിക്കുക ഏതൊക്കെ പെൻഡിംഗ് വന്നു അല്ലെങ്കിൽ പെൻഡിങ് ഒന്ന് എത്ര ദിവസം താമസമാണ് അടച്ചേക്കുന്നത് പുതിയ ലോണാണോ പെൻഡിങ് വരുത്തിയേക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം നമ്മുടെ ആ ഒരു ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സിവിൽ റിപ്പോർട്ട് നോക്കിയെച്ചാൽ മതി ശരിക്കും പറഞ്ഞു ഓക്കെ അപ്പോൾ എങ്ങനെ കൂട്ടണം എന്നുള്ള ഒരു ജസ്റ്റ് ഒരു കാര്യം കൂടെ പറ അതായത് ഈ മൊത്തം പോയ ആൾക്കാർക്കാണ് ഞാൻ കൂട്ടുന്നതിനെക്കുറിച്ച് പറയുന്നത് ഓക്കെ ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ സിവിൽ സ്കോർ കുറവുള്ള ആൾക്കാർക്ക് ഒരു ലോണോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല എല്ലാവരും പറയും ലോൺ എടുത്തിട്ട് ടയ്ക്കുമാണ് സിവിൽ കൂടും എന്ന് പറയും എന്നാൽ സ്കോർ ഇല്ലാതെ ലോണും ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ കൂട്ടാൻ എന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ല അത് ഞാൻ നിസ്സാരമായിട്ട് ഞാൻ പറഞ്ഞുതരാം വേറെന്തായാലും നല്ല രണ്ട് മാർഗത്തിലൂടെ നമുക്ക് മെയിൻ ആയിട്ടും കൂട്ടി ഒന്നാമത്തെ കാര്യം നമുക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്ര നേരം വീട് കണ്ട ആൾക്കാർക്ക് വേണമെങ്കിൽ ചോദിക്കുക ഈ സിവിൽ സ്കോർ ഇല്ലാത്ത ഒരാൾ എങ്ങനെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നുള്ളൊരു കാര്യം അല്ലേ അപ്പം നിസാരമായിട്ട് ഞാനൊരു സിമ്പിൾ ആയിട്ട് സംഭവം പറഞ്ഞുതരാം പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യം അതായത് നമുക്ക് എഫ് ടി ഇട്ടിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പറ്റും അതായത് ഇപ്പോൾ നമുക്കൊരു ഇപ്പോൾ എനിക്ക് ഉദാഹരണം പറഞ്ഞു ഇപ്പോൾ ഐ ഡി എഫ് സി ബാങ്ക് ഐ ഡി എഫ് സി ബാങ്കിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ അവിടെ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കറക്റ്റ് അറിയാം അപ്പം ഒരു നമ്മളൊരു എത്ര രൂപ ആണോ എഫ് ടി ഇടുന്ന ആ എഫ് ടിക്ക് സെയിം എമൗണ്ട് ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു അമ്പതിനായിരം അല്ലോ ഒരു ലക്ഷം പോയിട്ട് പതിനായിരം രൂപ ആയിക്കോട്ടെ ആ ഒരു എമൗണ്ട് ഇട്ടിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കുക എന്നിട്ട് ആ ക്രെഡിറ്റ് കാർഡ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക അതായത് നമ്മൾ ചെറിയ രീതിയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്യൂവൽ അടിക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് കറക്റ്റ് ഡേറ്റിൽ തന്നെ അത് അടയ്ക്കുവാണെങ്കിൽ നമുക്ക് സിബിൽ സ്കോർ ആ താഴ്ന്നു പോയ സ്കോറ് വീണ്ടും പൊക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ക്യാഷിന് നമ്മൾ തന്നെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് നമ്മളതിനെ യൂസ് ചെയ്ത് നമുക്ക് തന്നെ സ്കോർ കൂട്ടാം അതൊരു മെയിൻ ടിപ്പാണ് കാരണം സ്കോർ കുറഞ്ഞു പോയ ആൾക്കാർക്ക് പലർക്കും അറിയത്തില്ല ഇത് എങ്ങനെ കൂട്ടിയെടുക്കുക എന്നുള്ളൊരു സംഭവം അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു രീതി യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പോയ സ്കോർ കയറ്റിയെടുക്കാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് ഗോൾഡ് ലോൺ അതായത് ഗോൾഡ് ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് സിബിൽ നോക്കാതെ തന്നെ കിട്ടുന്നൊരു സംഭവം അതായത് ഇപ്പം നമുക്കൊരു എത്ര കയ്യിൽ ഉണ്ടെങ്കിൽ അതങ്ങ് വെക്കുക ഗോൾഡ് ലോൺ ആയിട്ട് വെക്കുക എന്നിട്ട് മാസം മാസം അത് കറക്റ്റായിട്ട് അടയ്ക്കുക കറക്റ്റായിട്ട് അടയ്ക്കുമ്പോഴത്തേക്ക് അത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ പറയുന്ന ഗോൾഡ് ലോണിൽ നമുക്ക് സിബിൽ കയറും തക്കാലത്തേക്ക് അത് റോൾ ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ട് വെച്ചാൽ മതി എന്നിട്ട് ഈ പറഞ്ഞാൽ ഒരു ഒരു വർഷത്തേങ്ങ് വെച്ചു എന്നിട്ട് അത് അടച്ചടച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് തിരിച്ചെടുക്കുക ഓക്കെ അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സിബിൽ സ്കോർ നമുക്ക് കൂട്ടിയെടുക്കാം ഓക്കെ ഇനി ഇപ്പോൾ അടുത്തൊരു കേസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും പലർക്കിപ്പോൾ സിവിൽ സ്കോർ അറിയണം എന്നുണ്ടാവും ഒന്നത്തെ കാര്യം നമ്മളിപ്പോൾ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ അവർ തന്നെ നമ്മളോട് പറഞ്ഞ് തരും നമുക്ക് ഇത്രയാണ് സിവിൽ സ്കോർ ഉള്ളത് അല്ലെങ്കിൽ ട്രാക്ക് ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കാണിച്ചു തരും അതിനകത്ത് എത്തണം പെൻഡിങ് വന്നിട്ടുണ്ട് ഏതൊക്കെ ലോണാണ് ലൈവ് ആയിട്ടുള്ളതല്ലേ ഏതൊക്കെ അടച്ച് തീർത്തിട്ടുണ്ട് എവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും ഇനി ഇപ്പോൾ അതല്ല നമുക്ക് തന്നെ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ സിബിലിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റ് കയറിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ അറിയാൻ പറ്റും ഇപ്പം ചെറിയ രീതിയിലുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അറിയാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും അതിൻ്റെ കിട്ടും ഇനിയിപ്പോൾ അതല്ല നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിലുള്ള ഈ ഒരു എന്താ പറയുക ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ സിംപിളായിട്ട് കണ്ടുപിടിക്കേണ്ടി ഒന്നും വേറെ സ്റ്റെപ്പും കൂടെ ഉണ്ട് അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗൂഗിൾ പേ യൂസ് ചെയ്യത്തില്ലാത്ത ആൾക്കാരായാലും തന്നെ കാണത്തില്ലായിരിക്കും അപ്പോൾ ഗൂഗിൾ പേ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മുടെ മെയിൻ പേജിൽ തന്നെ സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴ്ച തരുമ്പോൾ അവിടെയുണ്ട് നമ്മുടെ സിവിൽ സ്കോർ എടുക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ആദ്യമായിട്ട് ലോണൊന്നും എടുത്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസും പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ി പറയുന്ന പോലെ നമ്മുടെ സിബിലിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണിക്കും എത്ര സ്കോറുണ്ട് ട്രാക്ക് എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കിട്ടും അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബാങ്ക് ബസാറ് അങ്ങനത്തെ സൈറ്റൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ കൂടുതലും പറയും നമ്മുടെ സിബിലിൻ്റെ സൈറ്റിൽ തന്നെ കയറി നോക്കുക അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ ക്യാഷ് മുടക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ചെറിയ രീതിയിലുള്ള ട്രാക്കും സ്കോറും അറിയാൻ പറ്റും ക്യാഷ് കുറച്ചുകൊണ്ട് മുടക്കുവാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കിട്ടാൻ പറ്റും ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഗൂഗിൾ പേ കയറി നോക്കിയാലും മതി അതിൻ്റെ അകത്ത് നമുക്ക് കറക്റ്റായിട്ട് ഈ പറയുന്ന സ്കോർ കിട്ടും അതും എല്ലാം സിബിലിൻ്റെ ആ ഒരു സൈറ്റിൽ കാണിക്കുന്ന സെയിം സ്കോർ തന്നെയാണ് ഇവിടെ അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാമേ ഉള്ളൂ ഓക്കെ അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അതായത് ഇനി നമ്മൾ ലോൺ എടുക്കാൻ പോകുന്നതിന് മുമ്പ് അതിൽ ഈ ലോൺ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അല്ല ഈ ഒരു സിബിലിൻ്റെ കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെക്കുവാണെങ്കിൽ ഫ്യൂച്ചറിലത് നല്ലതായിരിക്കും കാരണം നമ്മൾ പിന്നീട് ആർക്കാണ് എപ്പോഴാണ് ലോൺ വേണ്ടത് നമുക്ക് പറയാൻ പറ്റത്തില്ല എനിക്കൊരു ലോൺ പോലും വേണ്ട എന്ന് പറഞ്ഞിരുന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് പ്രത്യേക സാഹചര്യത്തിൽ അപ്പോൾ ലോൺ എടുക്കേണ്ടി വരും ലോൺ എടുക്കാണ്ട് ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ സിബിൽ ഇല്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പ്രശ്നമായിരിക്കും അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോവാണെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴേലും ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തവണ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെല്ലൈക്കനും കൂടി ഒന്ന് ഓൺ ആക്കി വെച്ചേക്കാമത്തെ നമ്മുടെ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം